ഇഷ്ടംപോലെ ചെടി ഇതുണ്ട് കേട്ടോ, ഔഷധ സസ്യങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും മൊത്തം കണ്ടു തീർക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ചെടികൾ മാത്രമേ കാണുന്നുള്ളൂ. അത് നമുക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എപ്പിസോഡുകൂടെ പിന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ചെടികളാണ് എല്ലാം കാണുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്, 700 പരം ഔഷധ സസ്യങ്ങളും പിന്നെ ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. 1500 മേളി ചെടികളുണ്ടെന്നാ സാറ് പറഞ്ഞത്. 1000 ശിവകുണ്ടലം എന്ന് പറയുന്ന വൃക്ഷമാണത്. ഹിഗേലിയ ആഫ്രിക്കാന ഹിഗേലിയ പിനാറ്റ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ശിവകുണ്ടലം. ശിവകുണ്ടലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ കായ ശിവന്റെ കാതിൽ കിടക്കുന്ന കുണ്ടലത്തിന്റെ ഷേപ്പാണ് ഇതിന്റെ കായ് കായ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇതൊരു നല്ല നമുക്കൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടും തളർ വൃക്ഷമായിട്ടൊക്കെ വെക്കാം. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ കായ്ക്ക് 5 മുതൽ 10 കിലോ വരെ വെയിറ്റ് ഉണ്ടാവും. ഇത് താഴെ വീണ് കഴിഞ്ഞാല് അതിന്റെ കീഴിലിരിക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടിട്ടാലും അപകടം ഉണ്ടാവും. കായ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് കായ ഉണ്ടായിട്ടില്ല ഇതുവരെ. കായ ഉണ്ടാറാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ഇതിന്റെ ഏതോ ഇതിനകത്തുള്ള ഏതോ ഇൻഗ്രീഡിയന്റ് ക്യാൻസറിന്റെ ചികിത്സയിൽ വളരെ ഇതായിട്ട് ആണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ക്യാൻസറിന്റെ ചികിത്സയിൽ ഇതിനകത്ത് ഏതോ ഒരു കാര്യം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. പിന്നെ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ആനകൾക്ക് ആനകൾക്ക് വളരെ പ്രിയമുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് പിന്നെ ആഫ്രിക്കയാണ് ഇതിന്റെ പ്രധാനമായിട്ട് ആഫ്രിക്കാനാന്ന് തന്നെയാണ് അതിന്റെ ശിവകുണ്ടല. സാധാരണ കാണാത്ത ഒരു സാധനം കാണിക്കാം, ഇതാണ് കാട്ടുപാവല്. കാട്ടുപാവൽ കാട്ടുപാവൽ അല്ലെങ്കിൽ രുദ്രാക്ഷ പാവൽ എന്ന് പറയുന്ന കുഞ്ഞു പാവല പാവലേ ഉള്ളൂ. കുഞ്ഞു പാവലാട്ടോ, നെല്ലിക്കടത്തെ ഒരു പാവലാണ്. നമ്മളിതൊന്നും അങ്ങനെ കാണാത്തതാണ് ഈ പാവലല്ലേ. സൂക്ഷിച്ചു നോക്കണല്ലേ വെറുതെ ഒന്ന്. അതെ, കുഞ്ഞു വള്ളിയൊക്കെ ഉണ്ടോ? വളരെ കുഞ്ഞു വള്ളിയും കുഞ്ഞു കായുമാണ് ഈ ഒരു പാവലിന്. ഇത് വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ഒരു ചെടിയാണ് ഇതെൻ്റെ. ഇത് ഈ ചെടിയാണ്, ഇത് ഇങ്ങനെ വള്ളി പോലെ കിടക്കുന്ന ഇതാണ് വള്ളിപ്പാണൽ. വള്ളിപ്പാണൽ എന്ന് പറയും, വള്ളി നറുംപാണൽ എന്ന് പറയുന്ന വളരെ രസമാണ് ഇതിൻ്റെ പൂ വരുന്നത്. ഇത് വളരെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന വളരെ അപൂർവമായ ഒരു ചെടിയാണ്. ഔഷധ ചെടി, ഔഷധത്തിന് ഇതാണ് പിന്നെ മൂവില എന്ന് പറയുന്നത്. നമ്മുടെ ദശമൂലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചെടിയുണ്ട്. അതിലെ ചെറു പഞ്ചമൂലത്തിൽ വരുന്ന ഒരെണ്ണമാണ് മൂവില. മൂവില മൂവില എന്ന് പറയുന്നത് ഈ ചെടി കണ്ട ഇത് വളരെ ഇതാണ് അയ്യമ്പാന എന്ന് പറയും, അല്ലെങ്കിൽ മൃതസഞ്ജീവനി എന്ന് പറയും, വിഷകണ്ഠൻ എന്ന് പറയും, നാഗവെറ്റില എന്ന് പറയും. അങ്ങനെ ഒരുപാട് പേരുകളുള്ള ഒരു ചെടിയാണ്. വലിയ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ഇത് പൈൽസിന്റെ ട്രീറ്റ്മെന്റിൽ ഏതാണ്ട് കുറേ തരം പൈൽസുകൾക്ക് വളരെ അധികം ഇതായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് മുറികൂട്ടിയാണ്, മുറിവ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇല യൂസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ദിവസവും നമ്മൾ ഇതിനെ 4-5 ഇല എടുത്ത് കഴിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഷുഗർ പ്രമേഹത്തിനൊക്കെ വളരെ വളരെ നല്ല കുഞ്ഞിലേക്കാണ്. ദന്തപ്പാല എന്ന് പറയുന്ന മരമാണ്. ദന്തപ്പാല വലിയ മരമാണ്. ഇതൊരു 20 കൊല്ലം 22 കൊല്ലത്തെ വലിയ തടിയൊക്കെയാണ് കേട്ടോ. ഇതെന്തിനാ സാറേ ഈ മരം? നമ്മളെ നമ്മുടെ ത്വക്ക് രോഗങ്ങൾക്ക്, സോറിയാസിസ് എന്ന് പറയുന്ന അസുഖത്തിന് വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ാണ് ദന്തപ്പാല, അല്ലെ വെട്ടുപാല, വെൺപാല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇത് ഒരു ചെടിയാണ്. അതുപോലെ നമുക്ക് താരന് ഇതിന്റെ ഇതില് പൂക്കൾ ഇപ്പൊ ഇല്ല, പൂക്കൾ പോയി. ഇതാണ് അതിന്റെ ഇല കേട്ടോ. ഈ ഇല നമുക്ക് സോറിയാസ് രോഗത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇതിന്റെ ഇലയെ ഇപ്പൊ ഈ കറയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് പറയുന്നത്. ഇതിന്റെ പൂ, ഈ ഇലയും ഈ കറയും തൊലിയും എല്ലാം നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് വെച്ച് എണ്ണ കാച്ചു വെട്ടുപാല എണ്ണ എന്നാണ് പറയുന്നത്. ഇതിന് ദന്തപ്പാല, വെട്ടുപാല, വെൺപാല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സിദ്ധ വൈദ്യത്തിലാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് അത് ആയുർവേദത്തിലേക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ആയുർവേദത്തിൽ ഇത് വളരെ ഫലപ്രദമായി. ഇത് നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതിന്റെ ഇലകൾ കീറി ഇട്ടിട്ട് 7 ദിവസം നല്ല സൂര്യപ്രകാശത്ത് വെച്ചിട്ട് അതിനെ സൂര്യസ്ഫുടം ചെയ്യുക എന്നാണ് അവ ഈ മെഡിസിനൽ ഭാഷയിൽ പറയുന്നത്. അങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ
ഈ എണ്ണ നല്ല വയലറ്റ് കളറാവും. ആ എണ്ണയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. വെയിലത്ത് വെക്കണം, അല്ലാതെ നമ്മൾ എണ്ണ കാച്ചുന്നത് പോലെ കാച്ചി ഉപയോഗിക്കും. ഒരുപാട് പേര് ഇവിടെ വന്ന് ഇത് എടുത്തോണ്ട് പോകുന്നു. താരന് വളരെ ഫലപ്രദമാണ്, കൊക്കു രോഗങ്ങൾക്ക് എല്ലാം നല്ല ഇതാണെന്ന് പറയുന്നു. താരനൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത്. ഈ ദന്തപ്പാലയുടെ ഇല, അത് നമ്മുടെ എണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് നമുക്കത് യൂസ് ചെയ്യാം. ഒരു ചെടിയാണ് യശങ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് മുള്ളുള്ള ഒരു ചെടിയാണ്. ഇത് നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് നമ്മൾ മരുന്നുകളൊക്കെ വെച്ചു കൊടുക്കുന്നു, അതിനകത്ത് ആയുർവേദ മരുന്ന്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വരണമെന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചുമ, ആ ചുമക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇതാണ് എന്താ ഈ ഈ ചെടി യശങ്ക് എന്നാണ് അതിന് പറയുന്നത്. ഇത് ഗരുഡക്കൊടിയാണ്, ഈശ്വരമൂലി എന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ വള ആണ്ടാ കയറി കിടക്കുന്നതല്ല, വള്ളി കിടക്കുന്നതല്ല, ഈശ്വരമൂലി, ഗരുഡക്കൊടി, കരളകം, ഉഴുതൂക്കി എല്ലാം പേരുകളിലായി അറിയപ്പെടുന്ന ചെടികളാണ്. ഞരമ്പോടൽ എന്ന് പറയുന്ന ചെടിയാണ് ഇത്. ഞരമ്പോടൽ എന്ന് പറയുന്ന ചെടിയാണ് ഇത്. ആദിവാസികൾ അവരുടെ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഇത്. കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നട്ടെല്ലിനുണ്ടാകുന്ന ക്ഷതങ്ങൾക്ക് ഉപയോഗിക്കും. പിന്നെ വെരിക്കോസ് വെയിൽ, വെരിക്കോസിന് യൂസ് ചെയ്യുന്ന ഒരു ഒരു ചെടിയാണ് ഇത്. നമ്മുടെ നാട്ടിലെ അവരാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ എല്ലാ ഞെരടി ഞെരടി നമ്മൾ കുറെ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ പച്ച നിറം എല്ലാം അങ്ങ് പോയിട്ട് ആ ഞരമ്പുകൾ നിൽക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ഞരമ്പുകൾ. കടുക്കാ മരമാണിത്. കടുക്ക ത്രിഫലയിലെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കടുക്ക എന്ന് പറയുന്നത്. ഇത് കായ് ഇതുവരെ പിടിച്ചിട്ടില്ല, പൂത്ത് വരുന്നതേ ഉള്ളൂ. കുറച്ച് കുറക്കൂടെ വളരണം, വളർന്നെങ്കിലേ അതിനെ കായാവത്തുള്ളൂ. കടുക്ക എന്ന് പറയുന്ന വൃക്ഷമാണ് ഇത്. മലമ്പുല്ല, എലിഫന്റ് ആപ്പിൾ, ഇതിന്റെ കായ നമുക്ക് കഴിക്കാവുന്നതാണ്. ആപ്പിൾ കൂട്ടത്തെ ചെടിയാണോ? ആ അത് ആപ്പിളിനെക്കാട്ടി കുറെ കൂടെ വലിപ്പം ഉണ്ടാവും അതിന്റെ കായ്. ഇതിന്റെ ഇളം കായ്കൾ നമുക്ക് കൂട്ടാൻ തോരൻ ഇത് വെച്ചൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് ആനക്കിടയൊക്കെ ഈ കാട്ടിലെ മൃഗങ്ങളുടെ ഇഷ്ട ഭക്ഷണം. വടക്കേന്ത്യയിലൊക്കെ കാട്ടിൽ ഇതിന്റെ കാ പറിക്കുന്നതും ഒക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു ഇതാണ്. കാരണം മനുഷ്യൻ ഇത് പഠിക്കാൻ ചെല്ലുമ്പോൾ മൃഗങ്ങൾക്കും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമം ഉണ്ടാകും. അങ്ങനെ ഇതാണ് കീരിക്കിഴങ്ങ് എന്ന് പറയുന്ന വിഷ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു കീരിക്കിഴങ്ങ്. കീരിക്കിഴങ്ങ് അതിന്റെ പൂക്കളാണിത്. ഈ നിൽക്കുന്നത് പൂവാണിത് കീരിക്കിഴങ്ങ്. ഇതിന്റെ കിഴങ്ങ് ഈ വിഷ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത്. കിഴങ്ങല്ലേ, ഇതിന്റെ കിഴങ്ങാണ് കീരിക്കിഴങ്ങ്. കീരിക്കിഴങ്ങ്, കീരിക്കിഴങ്ങ്, കീരിക്കിഴങ്ങ് എന്ന് പറയുന്ന കർപ്പൂരം നമ്മുടെ ഉണ്ടാകത്തില്ലേ, കർപ്പൂര മരമാണിത്. വീട്ടിലൊക്കെ കത്തിക്കുന്ന കർപ്പൂരം കെമിക്കലാണ്. ഇതാണ് ഒറിജിനൽ കർപ്പൂര മരം. ഇതാണ് ഒറിജിനൽ കർപ്പൂര മരം കേട്ടോ. ഇതിന്റെ നമ്മൾ എന്താ എടുക്കുന്നത്, ഇതിന്റെ ബാർക്ക് ഇല, ഇത് എടുത്തിട്ട് നമ്മൾ വാറ്റിയാണ് ഒറിജിനൽ കർപ്പൂരം ഉണ്ടാക്കുന്നത്. നമ്മൾ വാറ്റുന്ന പ്രോസസ് അതുകൊണ്ട് വന്നിട്ട് മോളില് തണുപ്പിച്ചിട്ട് ഇത് മോളില് ഇത് ചെയ്യും. അതിൽ നിന്ന് അടത്തിയാണ് നമ്മൾ കർപ്പൂരം. ഇപ്പം പക്ഷെ കെമിക്കലല്ലേ നമുക്കെല്ലാം കിട്ടും. നമുക്ക് കിട്ടുന്നതൊക്കെ കെമിക്കൽ കർപ്പൂരമാണ്. കാരണം ഇന്ത്യയിൽ ഇത് ഇല്ല, ഇത് വിദേശത്തോടുന്ന ജപ്പാനിലും ധാരാളം ഉണ്ട്. പക്ഷെ ജപ്പാൻകാരും പറയുന്നത് അവർക്ക് അവരുടെ എക്സോട്ടിക് എന്നാണ് അത് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ ഇവിടെയൊക്കെ പ്ലാന്റേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കർപ്പൂരത്തിന്റെ ഇപ്പൊ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത് ചെയ്തെടുക്കാൻ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് കർപ്പൂര മരമാണ്. ചെടിയാണ്
ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ തേക്കിനെക്കാട്ടിൽ ഭയങ്കരമായ കടുപ്പമുള്ള ചെടിയാണിത്. അതിന്റെ തടിക്ക് തേക്കിന്റെ ചെടി തടിയെ കട്ടിയുണ്ട്. അതേപോലെ തന്നെ അതിനെക്കാട്ടിൽ ഫിനിഷിങ് കിട്ടുന്ന ഒരു ചെടിയാണ്, വലിയ മരമാവുന്നതാണിത്. അതേപോലെ തന്നെ ഇത് ഔഷധവുമാണ്, തേക്കും ഔഷധമാണ്. ഇതിനകത്ത് വരുന്ന ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല് ഒരു സ്ട്രെയിറ്റ് തടി കിട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ പോടുണ്ടാവും, ബോഡുകൾ ഉണ്ടാകും. ഇതല്ല സ്ട്രെയിറ്റ് തടി കിട്ടുന്നത്, തേക്കിന്റെ തടി സ്ട്രെയിറ്റ് കിട്ടുന്നത് പോലെ ഇതിന്റെ തടി കിട്ടാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമുക്ക് ബോഡുകൾ ഉണ്ടാകുന്നതുകൊണ്ട് പീസുകളായി, ചെറിയ പീസുകളായിട്ടേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. നമ്മുടെ ഡിപ്പോയിലൊക്കെ കിട്ടും, അപൂർവമായിട്ട് മൈലായുടെ തടി കിട്ടും. തേക്കിനെക്കാട്ടിൽ വളരെ ഇതായിട്ടുള്ള ഇതാണ് ലോനിപ്പഴം എന്ന് പറയുന്നത്. ഫ്രൂട്ട് ഡ്രിങ്ക്, ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പഴമാണ് ലോലി. നോനി, 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 ആ നോനിപ്പഴം കേട്ടോ, നോനിപ്പഴമാണിത്. നോനി ഇതിൽ കുറേ നല്ലത്. ഇതാണ് ഫ്രൂട്ട് അല്ലേ? ഇത് പഴുക്കോ സാറേ? അതായത് പഴുക്കും. ഇത് പഴുക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഇതിന് ഒരു വല്ലാത്ത ഗന്ധവും വല്ലാത്ത ടേസ്റ്റുമാണ് ഇതിന് ഉള്ളത്. ഇത് നമ്മൾ ഇവിടെ ഞാനൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇതിന്റെ ഒരു ഫ്രൂട്ട് നല്ല പഴുത്തത് എടുത്തിട്ട് നമുക്കിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസ് വേണമെങ്കിൽ ഇതിനെ നമ്മൾ ശരിക്കും ആ പഴുത്തതിനെ ആ വെള്ളത്തിലങ്ങ് ഞെരിടും. ഞെരടി പിഴിഞ്ഞങ്ങ് എടുത്തിട്ട് ഇതിനകത്തൊക്കെ അരിയുണ്ട്, അരി ഇതിൻ്റെ ബാക്കി വരുന്നതെല്ലാം കൂടി അരിച്ച് മാറ്റുക. അരിച്ച് മാറ്റി എടുത്തിട്ട് ഒരു നാരങ്ങ അതിനകത്ത് പിഴിഞ്ഞ് ഒഴിക്കും. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു സ്പൂൺ തേനും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യും. ഇല്ല മധുരമല്ല, ഒരു വല്ലാത്ത ടേസ്റ്റാണ്. ഘ്രാണവും അതെ, ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അത് കഴിക്കാൻ നമുക്ക് ചില ബുദ്ധിമുട്ടാ. അത് പക്ഷെ കഴിഞ്ഞാൽ വളരെ നമുക്ക് ഹെൽത്ത്, നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. ഇതിപ്പോ ഇതിന്റെ പൊടികൾ ഇറങ്ങുന്നുണ്ട്. ഒരു കിലോയ്ക്ക് 2500-3000 രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഔഷധ, അത്രയ്ക്ക് എനർജി നമ്മൾ മറ്റേ കൊക്കക്കോള കുടിക്കുന്നതിന് പകരം കൊക്കക്കോളയ്ക്ക് നമുക്ക് എനർജി കിട്ടുമല്ലോ. അതിന് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന കൊക്കക്കോള എല്ലാം സിന്തറ്റിക് അല്ലേ? സിന്തറ്റിക്. യഥാർത്ഥ കൊക്കക്കോളയ്ക്കകത്ത് അത് കിട്ടുന്നതെന്ന് പറയുന്നത് അതിനൊരു പ്ലാന്റ് ഉണ്ട്, കൊക്കക്കോള പ്ലാന്റ് ഉണ്ട്. അതിന്റെ കുരുവ് നമ്മള് പൊടിച്ച് ചേർത്തിട്ടാണ് നമ്മള് നമ്മൾ കൊക്കക്കോള കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഉന്മേഷം വരും. അതിനകത്ത് കഫീൻ കൂടുതലാണ്. ഇത് സൗത്ത് ആഫ്രിക്കയാണ് ഇതിന്റെ പ്രധാന നിഗ്രോസ്. അവര് ഈ ജോലി ഇതൊക്കെ ക്ഷീണിച്ച് പറിച്ച് കഴിക്കും. പറിച്ചു കഴിയുമ്പോൾ അവർക്ക് നല്ല എനർജി ഉണ്ടാവും. നമുക്ക് പക്ഷെ ഇപ്പൊ കിട്ടുന്ന കൊക്കക്കോളയ്ക്കകത്തുള്ള സിന്തറ്റിക് ആയിട്ടുള്ള സാധനം ആ കൊക്കക്കോള മരം ഇവിടെ നിപ്പുണ്ട്. കോളാമരം എന്നാണ് നമ്മൾ, അതിന്റെ ഇലയാണോ എടുക്കുന്നത്? അല്ലല്ല, കായ. അതിന്റെ കായ പൊടിച്ചു ചേർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇത് അതിന്റെ ഇതാണ് കഫീൻ കണ്ടന്റ് കൂടുതലാണ്. ഇവിടെ പച്ചമുളകൊക്കെ നിപ്പുണ്ടോ, പല ടൈപ്പിലുള്ള പച്ചമുളക്. ഇതാണ് പാണൽ. പാണൽ എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള പാണൽ, നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന പാണൽ. ഇവിടെ പാണൽ ഇപ്പൊ ഏതാണ്ട് 4 ടൈപ്പിലെ പാണൽ നിൽക്കുന്നു. പള്ളിപ്പാണലുണ്ട്, ഈ പാണലുണ്ട്, കുറ്റിപ്പാണലുണ്ട്, അടയ്ക്കാപ്പാണലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പാണൽ നിൽക്കുന്നുണ്ട്. ഇത് നിൽക്കുന്നത് നമ്മുടെ വഴുതനയുടെ വർഗത്തിൽ വരുന്ന ഒരു ചെടിയാണിത്. പാവയുടെ കുട്ടി അതല്ല, ഇതിനെ കൗസഡാർ എന്ന് പറയും, നിപ്പിൾ ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് സൊളാനം മമോസം എന്ന് പറയും അതിന്റെ സയന്റിഫിക് നെയിം. ഇത് വഴുതനയുടെ വർഗത്തിൽ, അതെ. പക്ഷെ ഇത് വെഷ്ടിയാണ്, വിഷമുണ്ട്. ഇതിന്റെ വളരെ ഇളം ഫ്രൂട്ടുകൾ നമുക്ക് കഴിക്കാവുന്ന, പക്ഷെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അരികൾ കുറവാണ്, അരികൾ ഇല്ല, കണ്ടില്ലേ? അങ്ങനെ പോയിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഇളം കായകൾ നമുക്ക് കൂട്ടാൻ വെച്ച് പഴുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷമാണ്. ഇത് പണ്ട് സോപ്പും കായം മരം എന്ന് പറയുന്നതാണ്. നമ്മൾ സോപ്പൊക്കെ വരുന്നതിന് മുമ്പ് തുണി കഴുകാനെല്ലാം ഉപയോഗിച്ചിരുന്ന ഇതിന്റെ കായാണ്, ഭയങ്കരമായ കായുള്ള എല്ലാം നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്നത്. സോപ്പൊക്കെ വന്നിട്ട് കുറച്ചു കാലമായാണ്. അതിന് മുമ്പ് നമ്മൾ വസ്ത്രമൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ കായ, വലിയ പശയാണ്. ഇപ്പൊ അത് ഈ സ്വർണ്ണമൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇതിന്റെ കായ.
ഇതാണ് അടതാപ്പ് എന്ന് പറയുന്ന ഇത്. നമ്മുടെ പൊട്ടറ്റോയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നതായിരുന്നു. പൊട്ടറ്റോ ഉരുളങ്കിഴങ്ങിന് പകരം. ഉരുളങ്കിഴങ്ങൊക്കെ വന്നിട്ട് 10-65-70 കൊല്ലമേ ആയിരുന്നു. അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ്. ഇത് ഷുഗർ ഉള്ള ആളുകൾക്കും കഴിക്കാം. അല്ലല്ല, ഇതിന്റെ ഇതിലെല്ലാം കിഴങ്ങുകളുണ്ടാവും, ചെറിയ ചെറിയ കിഴങ്ങുണ്ടാവും. ഇത് എയർ പൊട്ടറ്റോ എന്നതിന് പറയുന്നു. ഇത് മേളിൽ ഇങ്ങനെ കായകൾ പിടിക്കും, അതിന് താഴെ കാച്ചിലും ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ, യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. ഇതൊത്തിരി മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ തോല് നമ്മൾ കയറിന് പകരമായിട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എടംപിരി വരമ്പേരി. ഇതിന്റെ കായാണ്, അതിന്റെ കായാണ്. ഇതിന്റെ ഇത് സ്ക്രൂ ഡ്രീം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ പിരിഞ്ഞിരിക്കുന്നത് അത് ഇടത്തോട്ടും ഉണ്ടാകും, വലത്തോട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ എടംപിരി വലംപിരി എന്ന് പറയുന്നത്. ആ നിൽക്കുന്ന വാഴയാണ് കല്ലുവാഴ. കല്ലുവാഴ നമുക്ക് സാധാരണ വാഴയുടെ കന്നിൽ നിന്നാണ് നമുക്ക് ഇതുണ്ടാവുന്നത്. വാഴക്കന്നിൽ നിന്ന് ചെടി ഉണ്ടാവത്തില്ല. ഇതിന്റെ പഴത്തിനകത്ത് അരികളുണ്ട്. നമ്മുടെ ചെറിയ കല്ലുവെട്ടില്ലേ, അത്രയുള്ള ഒരു കായ്ക്കകത്ത് ഒരു 10-25 അരികൾ കാണും. ഈ അരികൾ മുളച്ചാണിട്ട് പുതിയ തൈ ഉണ്ടാവുന്നത്. ഇല്ല, താഴെ നിന്നുണ്ടാവത്തില്ല. ഇതിങ്ങനെ മരം പോലെ പോവും. ഇത് ഒരു ഒരു കൊലക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-5 വരെയൊക്കെ എടുക്കും. ഇതിന്റെ കൊല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂ ഇങ്ങനെ താമര പൂവിന്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. നല്ല രസമാണ് അത് കാണാൻ. മരുന്ന് വളരെ ഇതായിട്ട് മരുന്നാണ്. പഴം നമുക്ക് കഴിക്കാവുന്ന പഴം, പക്ഷെ നമുക്ക് കഴിക്കാൻ ഒക്കത്തില്ല. അതിനകത്ത് മുഴുവൻ ഈ അരി ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷെ അതിന് ഫ്ലഷ് നമുക്ക് കഴിക്കാവുന്ന ഇത് ഉണ്ടായിട്ടുണ്ടോ? കായ ഉണ്ടായിട്ടുണ്ടോ? പഴം ഉണ്ടായിരുന്നു. ഇത് അതിന്റെ തയ്യ കിളിച്ച് കിട്ടിയതാണ്. ഇത് നല്ല വണ്ണമൊക്കെ ഉണ്ടല്ലോ. ഇതിനെക്കാട്ടിലും വണ്ണം വരും, വലുതാവും. ഇത് ഇങ്ങനെ പോയിട്ട് ഇതിപ്പോ ഈ തൈ വെച്ചിട്ട് ഇപ്പൊ ഞാനൊരു 2 കാണുമെന്ന് തോന്നുന്നു. ചിലപ്പോ അടുത്ത ഒരു കൊല്ലം കൊണ്ട് അത് കുറച്ച് ചുമന്ന കൊടുവേലി. ചുമന്ന കൊടുവേലി ഇതിന്റെ കിഴങ്ങാണ് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ഏറ്റവും കൊടുവേലിയുടെ കൂട്ടത്തിൽ ഔഷധത്തിന്. വേറെ നീലക്കൊടുവേലി എന്ന് പറഞ്ഞു, നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് പക്ഷെ ഒരു മിത്താണെന്നാണ് പറയുന്നത്. വെള്ളക്കൊടുവേലി പിന്നെ ചുമന്ന കൊടുവേലി ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മള് ചുത്തി ചെയ്ത് മാത്രമേ ഇതിന്റെ കിഴങ്ങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പൊള്ളലൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ ചുമന്ന കുടുവേലി. ചെത്തിക്കുടുവേലി ഈ നിൽക്കുന്ന ചെറിയ മരമാണ്, തൈയാണ്. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ഇതാണ് യഥാർത്ഥ ചന്ദനവും അകിലും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാണ് അകിൽ, അകിലാണ് അകില്. ഇപ്പൊ ഒരു കൊല്ലം ആകുന്നതേ ഉള്ളൂ എനിക്കത് കിട്ടിയിട്ട്. കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയാണ്. അതിങ്ങനെ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ ഒരു തൈ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയത്, അങ്ങനെ കിട്ടിയത്, അവര് അവരുടെ മനസ്സുകൊണ്ട് അവര് തന്നതാണ്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെടിയാണിത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന്റെ പഴം, ഇതിന്റെ പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് പഴം ഉണ്ടാവില്ലേ നിറച്ചില്ലേ? ഇപ്പൊ ഇത് ഒരു എല്ലാ വർഷത്തിൽ ഒരുപാട് തവണ ഉണ്ടാവും. പുതിയ പുതിയ കായ ഉണ്ടായി വരിക. ഇത് നിറച്ചുണ്ടായിരുന്നു. കുട്ടികൾ വരുമ്പോ അവരിതെല്ലാം കൂടെ പറിച്ചു തിന്നുകൊണ്ട് പോകും. ഇത് അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഇതില് കായ ഉണ്ടായാല് ഈ കായ നമ്മൾ പഴുത്ത കായ വായിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വായിക്കകത്ത് പിന്നെ മധുരം മാത്രമേ ഉള്ളൂ. ഒരു 1.5 നേരത്തേക്ക് നമ്മൾ പുളിയുള്ള എന്ത് കഴിച്ചാലും മധുരം മാത്രമാണ്. ഇത് ക്യാൻസറിൽ നമ്മളെ ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന രോഗികളില്ല, അവർക്ക് ഈ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അവർ ഇതിന്റെ പഴം കഴിച്ചിട്ട് കഴിക്കുമെന്നാണ് പറയുന്നത്. എത്ര വർഷം എടുത്ത് ഇത്രയൊരു ചെടികൾ ഇങ്ങനെ ഇവിടെ നട്ട് വളർത്താൻ? വർഷം എടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്റെ ഒരു പാഷൻ ആയിരുന്നു. അത് ചെറുതിലെ തൊട്ടേ ഇങ്ങനെ ഈ ഗാർഡൻ പ്ലാന്റ്സ് ഒക്കെ ആയിരുന്നു, ചെറിയ പ്ലാന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോ ഓരോ കൂടുതൽ കൂടുതൽ. ഗാർഡൻ എത്ര വർഷം ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട്? ഇതിപ്പോ ഒരു 20 ആ നിൽക്കുന്ന നൊളിനെയൊക്കെ 20 കൊല്ലമായ ചെടികളാണ്. അന്നോട്ട് മനസ്സിൽ ഇത് ഉള്ളതാണ്. ഇതൊക്കെ ഞാൻ വില വെച്ച സമയത്ത് ആ നിൽക്കുന്ന അരക്കേറിയൊക്കെ 30-35 പഴക്കമുള്ളതാണ്. കൊമ്മ ഇതെല്ലാം ഇതെല്ലാം ഒരു 30 കൊല്ലത്തിന് മേളിൽ പഴക്കമുള്ള ചെടികളാണ്. അതല്ല
അപ്പൊ എവിടുന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്? ബുദ്ധിമുട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു ചെടി എവിടുന്നെങ്കിലും നമുക്ക് ആഗ്രഹിച്ച് മേടിച്ചുണ്ട് എവിടുന്നെങ്കിലും? എല്ലാ ചെടികളും തമിഴ്നാട്ടിലൊക്കെയാണ് ഇപ്പം കൂടുതൽ ചെടി ഇങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു. അതിന് ഇതിനകത്ത് വരുന്ന ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിന്റെ യഥാർത്ഥ ചെടികൾ കിട്ടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി ഒരുപാട് അറിയാവുന്ന ആളുകളെ കൊണ്ടൊക്കെ നമുക്ക് ഇതിനെ പറ്റി വളരെ കുറച്ചറിവേ ഉള്ളൂ. ഒരു ചെടി തിരിച്ചറിയാം, പിന്നെ ഇത് നമ്മൾ ഒരുപാട് പറ്റിക്കപ്പെടാം. ഞാനും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ നമ്മള് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അറിയാവുന്ന ആളുകള് വന്ന് പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കുറെ പ്രായമുള്ള വൈദ്യന്മാരുണ്ട്, അവർക്ക് ഇതെല്ലാം നല്ല കുറവാണ്, അവരൊരു ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ നമ്മളെ ഇത് അവര് സത്യത്തിൽ അവരുടെ സമയം വരെ മെനക്കെടുത്ത് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓരോ ചെടി ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാത്ത ചെടികളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികളും വരുന്നുണ്ടല്ലേ പഠിക്കാനും? ഒരുപാട് കുട്ടികൾ. പിന്നെ ഈ ഇവിടുന്ന് തന്നെ ഇപ്പം മൂന്നോ നാലോ കുട്ടികൾ ചെടികൾ കൊണ്ടുപോകുന്നുണ്ട്. പി എച്ച് ഡിക്ക് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെടികൾ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട്. കുട്ടികളും രക്ഷകർത്താക്കളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൈസ നമുക്ക് ഒരു സന്തോഷം. എല്ലാം ഫ്രീ സർവീസ് ആണ് കേട്ടോ, ഫ്രീ സർവീസ് ആണ്. സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മള് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്കൂൾ കുട്ടികളാണെങ്കിലും ഇങ്ങനൊരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമ്മളൊക്കെ മരം നട്ടിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ വെള്ളമൊഴിച്ചത് പരിപാലിച്ച് ഇത്രയൊന്നും വളർത്തിക്കെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അധ്വാനമല്ലേ സാറേ? നല്ല അധ്വാനം, നല്ല അധ്വാനം. അപ്പൊ ഒറ്റയ്ക്കാണോ ഇതില്ല ഇത്രയും ഇങ്ങനെ മെയിൻറ്റെയിൻ? വൈഫ് ഉണ്ട്, വൈഫ് ടീച്ചർ ആയിരുന്നു, അവിടെ സ്കൂളിലെ മിസ്ട്രസ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. പിന്നെ ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ട്, ഇത് സപ്പോർട്ട് ആയിട്ടുണ്ടല്ലേ. പിന്നെ എന്റെ കൂടെ കോഴി എല്ലാം ഉണ്ടല്ലേ, കോഴി എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, പശു താറാവ് എല്ലാം ഉണ്ട്. അതായത് 2020-21 വനമിത്ര പുരസ്കാരം സാറിന് കിട്ടിയിട്ടുണ്ട്. 2019 അക്ഷയശ്രീ, 2019 അക്ഷയശ്രീ, അക്ഷയശ്രീ അവാർഡും സാറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ സാറേ കറക്റ്റ് സ്ഥലം ഒന്ന്? ഇത് നമ്മുടെ കായംകുളത്തിന് പടിഞ്ഞാറ് വശത്തായിട്ട് വരും, കണ്ടല്ലൂർ പഞ്ചായത്ത് പുല്ലുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണിത്. റോഡിന്റെ സൈഡിൽ തന്നെയാണ്. ഇതിന്റെ പേര് ലക്ഷ്മി സറ്റോൾ. ഐലൻഡ് എന്നുള്ള അറ്റോൾ എന്ന് പറയുന്നതിന് പവിഴദ്വീപ് എന്നൊരു അർത്ഥവും കൂടി ഉണ്ട്. ഒരു തുരുത്ത്, ഇത് ലക്ഷ്മിയുടെ ഒരു തുരുത്ത്. ലക്ഷ്മി എന്ന് പറയുന്നത് എന്റെ മോളായിരുന്നു, അവള് മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. ഒരു 5-8 മാസത്തിന് മുമ്പ് അവള് മരിച്ചുപോയി. കുഞ്ഞിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇതാണ്. അപ്പൊ അത് ഇവിടെ ഒരു ഫ്രീ സർവീസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്കൊക്കെ വന്ന്. അതെ, ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, സ്കൂളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു റെഫറൻസ് ആയിട്ട് എടുത്ത് കൂടുതൽ ചെടികളെ പറ്റി പഠിക്കാനും അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഇപ്പം പഠിത്തത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് കൂടുതൽ അറിവ് നേടാനും ഒക്കെ ഇവിടെ ഉള്ള ചെടികൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാർ ഇവിടെ ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. ഞാനിതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെല്ലാം കാണുക. സാറിന് ഫുൾ സപ്പോർട്ടായിട്ട് സാറിൻ്റെ വൈഫും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് സാറിൻ്റെ വൈഫിനെ കൂടെ പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് രമ. എന്താ ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ഇപ്പോൾ ഫുൾ ടൈം സാറിനെ സഹായിക്കുകയാണോ? ഫുൾ ടൈം സാറിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ഇവിടെ എല്ലാ കൃഷിക്കും സാറിനെ സപ്പോർട്ട് ചെയ്ത് കൂടാണോ? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടുണ്ട്. എന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെയുണ്ട്. എനിക്കും വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് ഞങ്ങളുടെ സമയം ഇങ്ങനെ സന്തോഷപ്രദമായിട്ട് ഇങ്ങനെ ആകാൻ പ്രധാന കാരണം ഞങ്ങളുടെ ഈ ഔഷധ സസ്യ ഉദ്യാനം തന്നെയാണ്. അപ്പം കൂടുതൽ ചെടികളെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടോ? എല്ലാം കൂടുതൽ സാറാണ് റെഫർ ചെയ്തോണ്ടിരിക്കുന്നത്. അത് കേട്ടുള്ള പഠനം മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ഒരുവിധം ചെടികളെ കുറിച്ചൊക്കെ ഒരുവിധമൊക്കെ അറിയാം. അപ്പം ഇതാണ് രമേശ് സാറിന്റെ കുടുംബവും. പിന്നെ നമ്മൾക്ക് നോക്കി അറിയാം ചുറ്റും മരങ്ങളും വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വീഡിയോ. എല്ലാവരും മൊത്തം കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ.